ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഞാനിപ്പം ജസ്റ്റ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ, കിച്ചണിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഉമ്മച്ചി അവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറിയുടെയൊക്കെ. അപ്പം ഇന്നലെയാണെങ്കിൽ ഒത്തിരി താമസിച്ചാൽ ഉറങ്ങിയത്. രാത്രി ഭയങ്കര ഉറക്കം കുറവാട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ എന്ന് തോന്നുന്നു ഭയങ്കര ഉറക്കം കുറവാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് തന്നു ഇപ്പം 5 മാസമായാലേ, 5 മാസം അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഉറക്കം കുറവാണ്. എന്നാൽ പകൽ കിടന്ന് ഉറങ്ങുന്നത് വെച്ചാൽ അതും ഇല്ല, മേ ബി ഇതിൻ്റെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം അഫിയും എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അഫി എഴുന്നേറ്റ് രാവിലെ മുതൽ ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അതിൻ്റെ കട്ടക്കലിപ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മറ്റുമുച്ചയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇന്ന് അഫീനെ അങ്കമാടിയിൽ വിടണം. മിനിഞ്ഞാന്ന് തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് വീട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ പോയായിരുന്നു. ഇന്നൊരു ലീവ് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം അവരെ ഇതുപോലെ തന്നെ വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയാണ് പോകാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മാക്സിമം വിടാൻ നോക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോണേ. അപ്പം എനിക്ക് ഉമ്മച്ചിക്ക് ഇന്നോട്ട് വെല്ലൂർ വരെ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പക്ഷെ എന്നെ കാണാത്തോണ്ട് വന്ന കേട്ടോ. ഫുഡ് കഴിക്കാം. കള്ളാതി എന്നെ കൂട്ടാതെ കഴിച്ചല്ലേ. എന്ത് സാധനം എടാ നീ, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്നാലും മോശമായി പോയി. സാരമില്ല, കഴിച്ചാ മതി ഫുള്ള്. എത്ര എന്നാ കഴിച്ചേ? നിറട്ടൊന്നുമില്ല. ഇടിയപ്പം കിഴങ്ങും. ഇടിയപ്പം കിഴങ്ങാണ് ഇന്നത്തെ സ്പെഷ്യല്. ഓക്കെ. അപ്പോൾ അഫി രാവിലെ തന്നെ മറ്റുമിശിക്ക് കഴിക്കാനുള്ള ഗുളിക എടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ പുള്ളി കൊടുക്കില്ല. മറ്റുമിശി വന്ന് താടാ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല. അവിടെ പോയി ഇരിക്കുകയോ, ഇരുന്നിട്ട് ഞാൻ വെച്ച് തരാം, വായിൽ വെച്ച് തരാം, ഞാൻ കയ്യിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേ ഇല്ല. എന്നിട്ട് മറ്റുമിശി അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷമാണ് കേട്ടോ അവന് ആ ഒരു ഗുളിക കൊടുക്കുന്നത്. ഭക്ഷണത്തിന് മുമ്പുള്ള ടാബ്ലറ്റ് ആയിരുന്നു. എന്നും അവനാണ് കൊടുക്കുന്നത്. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി, അവൻ ബാക്കി വെള്ളവും അതുപോലെ തന്നെ ടാബ്ലറ്റൊക്കെ എടുത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അവനത് കൊടുക്കുന്നതാണ് കാണുന്നത്. എന്നാ ചായക്ക്? ചൂട്. എന്ത് തുണി ഇത്? അവിടെ പഴയ ഇഡ്ഡലി പാത്രം കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കളറൊന്നും ഇല്ലാതെ. പിന്നെ അതെ കഞ്ഞി തിളപ്പിക്കാൻ വെച്ചേക്കുന്നതാണ്. ഫുൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങറി ഉണ്ട്. ഇത് ഉച്ചക്കത്തേക്കുള്ള പരിപ്പ് കറി. പിന്നെ നമ്മുടെ കട്ടൻ ചായ. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുള്ളൊന്ന് അടുക്കി ഒതുക്കി പറക്കണം. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ട്. അപ്പോൾ എന്തായാലും തുണി അലക്കാനിടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് അലക്കാനിടാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, നമ്മൾ മറ്റേ മഞ്ചിക്കല്ലുള്ള വീട്ടിൽ വെച്ചിട്ട് ഇത് ആക്ച്വലി വാങ്ങിയിട്ടൊരു 1-2 കൊല്ലമായിട്ടോ. പക്ഷേ ഇതുവരെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ടാങ്ക് കുറച്ച് താഴ്ന്നായിരുന്നിരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറച്ചാണ് അതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 10-40 മിനിറ്റ് കൊണ്ടൊക്കെ അലക്കി ഉണങ്ങാൻ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ നെടുമന്നൂർ വരെ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചത് ഉമ്മച്ചി അഫീനെ കൊണ്ടുപോയിട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ബാക്കി പരിപാടി ക്ലീനിങ് അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഉമ്മച്ചി പറഞ്ഞു ഇനിയിപ്പോൾ 2 പ്രാവശ്യം ഓട്ടോ വിളിക്കണ്ടേ, അഫീനെ കൊണ്ടുവിടാൻ വിളിക്കണം, പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റെഡിയായിട്ട് പോകാൻ നേരത്തെ വിളിക്കണം. അപ്പോൾ അതിലും ഭേദം അഫീനെ കൊണ്ടുപോയിട്ട് ആ വഴി തന്നെ നെടുമന്നൂർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ
ശരിയാന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങളിത് ഒരുങ്ങിയൊക്കെയാണ് ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഇപ്പം തന്നെ വരും. പഫിനെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ തന്നെ ഉടുമ്പന്നൂർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അഫീനെ അങ്കമാടിയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാനും കൂടി ഒരുങ്ങി വണ്ടിയിൽ കയറിയതുകൊണ്ട് ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ, ഞാൻ അങ്ങോട്ടോ പോവുകയാണ് അവനെ അങ്കമാടിയിൽ വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്കോ പോവുകയാണെന്നുള്ളൊരു ഇത് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കുത്തിവെക്കാൻ പോവുക, കുത്തിവെച്ചിട്ട് ഞാനിവിടെ വന്ന് കൊച്ചിനെയും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അങ്കമാടിയിൽ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. അവിടെ ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്തോരമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എന്തൊക്കെയോ അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ എൻ്റെ നമ്മൾ ഉടുമ്പന്നൂർ വന്നു. ഉടുമ്പന്നൂർ വന്നിട്ട് ആദ്യം നമ്മൾ എ ടി എമ്മിലൊക്കെ ഒന്ന് പോയി. പിന്നെ നമ്മൾ ആദ്യം നോക്കിയത് ഈ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ്. അതപ്പം സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തു. പിന്നെ ഉമ്മച്ചിത് ഫ്രണ്ടിലിടാൻ വേണ്ടിയിട്ട് ചവിട്ടിയൊക്കെ നോക്കുന്നു ഞാൻ കേട്ടോ. അപ്പം ആ കടയിൽ നിന്ന് എന്താണ് ആ ഒരു സ്റ്റാൻഡും പിന്നെ ചവിട്ടിയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഉടുമ്പന്നൂർ എൻ്റെ ഉമ്മച്ചി നേരെ നിന്നുകൊണ്ടിരുന്ന കടയുണ്ടല്ലോ, അവിടെ വന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, കുറച്ച് ബേക്കറി, പിന്നെ എന്താണ് മീറ്റ് മസാല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെ ഉമ്മച്ചിയാണ് കേട്ടോ എല്ലാം എടുക്കുന്നത്. ഓൾറെഡി അറിയാലോ, അവിടെ നിന്ന് പരിചയമുള്ളതുകൊണ്ട് അവിടെ ഉമ്മച്ചി തന്നെയാണ് എല്ലാ സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ എന്താ എൻ്റെ ഒരു പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എപ്പോഴേലും പോകുമ്പോൾ നമ്മൾ എടുത്താൽ മതിയല്ലോ, അതുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ചേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ കൂടുതലും പാഴ്സൽ എനിക്ക് ഇവിടെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത്, നമ്മൾ വന്ന് എടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് പിന്നെ അഫിക്ക് ഞാനൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ അതും കൂടി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കൂർക്കയൊക്കെ ഉണ്ടായിരുന്നു, കൂർക്കയൊക്കെ വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ എന്നിട്ട് പിന്നെ എന്താണ് നമ്മൾ ഉണക്കമീൻ കുറച്ച് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സവോളയൊന്നും ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എപ്പോൾ വന്നാലും ഒരു സോഡ നിറയോളം കുടിക്കാറുണ്ട്. അതും കുടിച്ച് പിന്നെ ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ നമ്മുടെ പാഴ്സലാണ് കേട്ടോ, അത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷയിലെ അത് നമ്മൾ അവിടെ നിന്ന് ആ സ്റ്റാൻഡ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് അവർ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഭൂമിശി ഓട്ടോറിക്ഷയിൽ നിന്ന് ഓരോന്ന് ഇറക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഒരു പണിയും ചെയ്യാതെയാണ് പോയത്. തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പാത്രമൊക്കെ അതെ ഫുള്ള് ഇവിടെ കിടക്കണം കഴുകാൻ, രാവിലത്തെ ചായ കുടിച്ച് വെക്കാം, പിന്നെ ഇതൊക്കെ ഫുള്ള് കഴുകി വെക്കണം, പിന്നെ തുണി വിരിക്കാനുണ്ട്, പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇപ്പം തന്നെ ഉച്ചയാവാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ തുണിയൊക്കെ അതിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണല്ലോ പോയത്. അങ്ങനെ അത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം അലക്കി ഉണങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് വിരിച്ചിട്ടു. പിന്നെ നമുക്ക് മേളിൽ കൊണ്ട് വിരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും മഴയൊക്കെ ആകുമ്പോൾ അവിടെ കൊണ്ടിട്ടാൽ മതിയല്ലോ. ഇതിപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ നിന്ന് ഓൾറെഡി ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് നേരം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു രാവിലെ ചായ കൊണ്ടാക്കിയതും അതുപോലെ തന്നെ കഴിച്ചതും ഒക്കെ ആയിട്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊന്നും കഴുകാതെയാണ് പോയത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ കഴുകി വെച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുള്ളും നടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകണമെന്ന് കേട്ടോ ഇഷ്ടം. പക്ഷേ നമ്മൾ അങ്ങനെ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും താമസിക്കും. പിന്നെ രണ്ട് പ്രാവശ്യം ഓട്ടോ വിളിക്കേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ രാവിലെ തന്നെ പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോൾ വന്ന് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്തത്. പിന്നെ എന്താ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് അടുക്കിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൺ ഒഴിച്ച് ബാക്കി എല്ലായിടും ക്ലീൻ ചെയ്തു. ഇനിയിപ്പം കിച്ചൺ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇത് ഈ വെച്ചേക്കുന്നതാണ്. എന്താ നമ്മുടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഇത് വാങ്ങിക്കാനാണ് മെയിനായിട്ടും പോയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോഴേക്കും അവിടെ ഈ സ്റ്റീലിൻ്റെ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പം സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ടില്ല. ഇന്ന് പോയപ്പോഴും അതുപോലെ തന്നെ വന്നിട്ടില്ല, സ്റ്റോക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വാങ്ങിക്കാം, അതായത് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന സെയിം തന്നെയാണ്.
റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ്. ഇതിൽ അത്യാവശ്യം പാത്രമൊക്കെ ഉള്ളു, മൂന്ന് തട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഈ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് അവിടെ കിടന്നോളൂല്ലോ. അപ്പോഴത്തേക്കും ഇത് ചോറിന സമയമായിട്ടുണ്ട്. സോ മറ്റും ശരിക്കും ചോറെടുത്ത് ഞാൻ ചോറിനാന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാന്ന് പുറത്തു കേട്ടോ. അപ്പം ഇതുകൊണ്ടാണ് ഈ പാത്രമൊക്കെ ഇവിടെ ഫുള്ളിങ്ങനെ ഇതുണ്ടോ, ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ കഴുകിയിട്ട് ഇവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്യാതിരുന്നത്. എല്ലാം ഒന്ന് മൊത്തത്തിൽ ഒന്ന് റെഡിയായിട്ട് ഹോം ടൂർ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ മെയിൻ സംഭവം നമ്മുടെ കർട്ടൻ. കർട്ടൻ വാങ്ങിച്ചില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് ഉടുമ്പന്നൂർ പോയി നോക്കുമ്പോൾ അവിടെ ഒറ്റ കടയിൽ കർട്ടൻ ഇല്ല. പിന്നെ ഞാൻ തൊടുപുഴ പോകണം വാങ്ങിക്കണമെങ്കിൽ. അപ്പം ജനുവരി 4 എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. അപ്പം അന്ന് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ ഒന്നാമത് പറ്റില്ല, അതിൻ്റെ കൂടെ ഈ ബസ്സിൽ കയറി ഇതിന് വേണ്ടിയിട്ട് തന്നെ കറക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തൊടുപുഴ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ അന്ന് ചെക്കപ്പിന് എന്തായാലും പോകണമല്ലോ. അപ്പോൾ ആ ഒരു ദിവസം പോകുമ്പം കറക്റ്റിനും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്താ പറയുക, ഹോം ടൂറ് അത്രയും ദിവസം വൈകിക്കാനും പറ്റില്ല. അപ്പം എന്തായാലും ഹോം ടൂർ ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഞാൻ പോയിട്ട് ഈ സംഭവമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. പക്ഷേ കർട്ടൻ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അതിനിപ്പോൾ ജനുവരി 4 അപ്പോൾ പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ ഹോം ടൂർ എടുത്തിട്ട് നാളെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കണു. എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം, എന്നിട്ട് ഇതൊന്ന് അടുക്കി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ അടുക്കി ഒതുക്കി പറക്കി വെക്കലൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ സവോള അതുപോലെ തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആ ഉള്ളിക്കോട്ടയിലേക്ക് അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കാനായിട്ടോ, കിഴങ്ങ് കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യം അതൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുമുമ്പ് തന്നെ ഞാൻ ബേക്കറി വാങ്ങിച്ചതൊക്കെ നമ്മുടെ ബേക്കറി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മീറ്റ് മസാല അതുപോലെ തന്നെ അച്ചാർ പൊടിയൊക്കെ അത് പൊട്ടിച്ചിട്ടില്ല, പാത്രത്തിൽ ഇട്ടില്ല, അതായത് ടിന്നിലിട്ടില്ല, അല്ലാതെ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ കടല കാര്യങ്ങളൊക്കെ ടിന്നിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പം ഉമ്മച്ചി എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി, എന്താണ് മഞ്ചിക്കലിന് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഫീനെയൊക്കെ വിളിച്ചിട്ട് വൈകിട്ടാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മച്ചി വരുമ്പോഴേക്കും ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഉമ്മച്ചിക്ക് പിന്നെ ഇതിൻ്റെ അത് ഇടുന്ന പണിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനത് റെഡിയാക്കി വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണിയൊക്കെ, ഈ ഒതുക്കി വെക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണെങ്കിലും ഉമ്മാക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിങ്ങനെ വരും. അപ്പോൾ ഞാനാണ് ബാക്കി ഇത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ കോവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോരൻ വെക്കണേനെക്കാട്ടിലും അത് നമ്മളിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യലോ, വട്ടത്തിൽ അല്ല നീളത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ടിത് നമ്മൾ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോരൻ വെക്കുന്നതിനെക്കാട്ടിലും അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മിഷോന്ന് പാവയ്ക്ക് കുറച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഉണക്കി വെച്ച് തിരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ കടല കാര്യങ്ങളൊക്കെ എടുത്ത് ടിന്നിലാക്കി ഇടുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഒരു ഷിമ്മിക്കൂട്ടിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ, അവിടെ ഒരു മൂലയ്ക്ക് ഒതുക്കി മാറ്റി വെച്ച്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ, അത്ര ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം റെഡിയാക്കിയിട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ എന്താണ് പാത്രം വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ആ പാത്രമൊക്കെ കഴുകി അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചൂടുള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ അത് അവിടെ ഉണങ്ങിക്കിട്ടും. അപ്പം ഇവിടെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടി തൂത്തു ഉറക്കി ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഒന്ന് കിച്ചൺ ഞാൻ പറഞ്ഞില്ല ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താ നമ്മുടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് അവിടെ എടുത്തുകൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ പാത്രം ഇങ്ങനെ നമ്മൾ കഴുകിയിട്ട് കമത്തി വെക്കുമല്ലോ, കമത്തി വെക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ലോണം വെള്ളം ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യമൊന്ന് തുടച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് വെച്ചേട്ടോ.
പിന്നെ പാത്രമൊക്കെ അതൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ട് സ്റ്റാൻഡിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ചെയ്തത്. 3 തട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ സ്പൂണൊക്കെ ഇടാനുള്ള ഇതുണ്ട് ഇതിൽ, പക്ഷെ നമ്മൾ ആ സ്പൂണിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സംഭവം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊന്നും നമ്മളിവിടെ ഇട്ടില്ല. പിന്നെ സ്പൂണൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കിച്ചണിൽ തന്നെ വേണമല്ലോ, അവിടെ നിന്ന് എടുക്കാൻ അതല്ലേ എളുപ്പം. അതുകൊണ്ട് തന്നെ അതൊന്നും ഇതിൻ്റെ അകത്തേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ചു, അതിൽ തന്നെ വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം പാത്രങ്ങളൊക്കെ അതിൽ അടുക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാനത് ഒരു മൂലയിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വലിയ കലം അതുപോലെ തന്നെ ഉരുളി പോലത്തെ ഉള്ളതല്ല, അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെയൊക്കെ അവിടെ തന്നെ കമത്തി വെക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് ഇത് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു, കാരണം ഈ പാത്രമൊക്കെ അവിടെ ഇങ്ങനെ ഒരു മൊത്തം ഇങ്ങനെ കൂടി കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വൃത്തികേടായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ചപ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരാശ്വാസമായി. പിന്നെ ആ ഒരു പുട്ടുമ്പം പിന്നെ എന്താ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ മിക്സിയിട്ട് ചാറാ സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ അവിടെ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ നമ്മുടെ അതാ സ്റ്റാൻഡ് ഇങ്ങനെ ഈ ഒരവസ്ഥയിലായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ വലിയ പാത്രമൊക്കെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാലും നേരത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പാത്രം ഇങ്ങനെ മൊത്തം കൂടി കിടന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഭയങ്കര ഒരു ഇതുണ്ടത് കാണുമ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അഫി വന്നു, അംഗൻവാടി വിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്, ക്രയോൺസൊക്കെ ആട്ടോ. അപ്പോൾ ഇന്ന് വാച്ച് കെട്ടിക്കൊണ്ട് വന്നത് ഭയങ്കര വാശി പിടിച്ചിട്ട് ഞാൻ വാച്ച് കെട്ടി കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. അവന് ഭയങ്കര വാശി അത് വേണം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ. അപ്പോൾ ഞാൻ നേരത്തെ ഫോൺ വിളിക്കുമ്പം അവൻ വീട്ടിലുള്ളപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ. അത് പറ്റില്ല, തിരിഞ്ഞിരിക്കണേ, ഇങ്ങോട്ട് തിരിഞ്ഞ തരില്ല. കണ്ണടച്ച് കൈ നീട്ട്. ഇഷ്ടായോ? ഓ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത എവിടെന്നേനും ആയാ പോരെ. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേറെ എന്താ പ്രതീക്ഷ? നീ കേക്കോ? കേക്കാണോ സർപ്രൈസ്? നീ കൊറേ ദിവസായില്ലേ പറയണു. ഇപ്പറ ഇപ്പറ തുറക്ക, പറയാൻ തുറക്ക, രണ്ടു ദിവസത്തും തുറക്ക. എവിടെയാണേലും ഇടാ. താങ്ക് യു ഒന്നും പറയാത്ത. പിന്നെ നമ്മളൊരു കഷ്ണം കേക്കും ചായയൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ ഇക്കായും പിള്ളേരുവാണെങ്കിൽ പുഴയിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്കും കുറച്ച് മീൻ തന്നു കേട്ടോ. അപ്പോൾ ഉമ്മിച്ചാണേൽ രാത്രി അത് ഫ്രൈ ചെയ്തു. അപ്പം എന്താ ചോറും പരിപ്പ് കറി അച്ചാറും അതുപോലെ തന്നെ പുഴമീൻ ഫ്രൈ ആയിരുന്നു നമ്മൾ രാത്രി കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ചെറിയ ഉളുമ്പൊക്കെ കാണുമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതിനു മുമ്പ് ഹോം ടൂറിൻ്റെ കാര്യം നിങ്ങൾ തന്നെ പറയാം കേട്ടോ. ഈ പറഞ്ഞ പോലെ കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഹോം ടൂർ ചെയ്താൽ മതിയോ, അല്ല എന്നാ ഉടനെ ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ജനുവരി 4 ഞാൻ ഇനി തൊടുപുഴിക്ക് പോവുള്ളൂ, അപ്പോഴാണ് എനിക്ക് ബാക്കി കർട്ടൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.